കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ കലാമണ്ഡലത്തിന്റെ പടിയിറങ്ങുന്നു. 4.5 വർഷത്തെ സർവീസിന് ശേഷമാണ് മെയ് 4 കലാമണ്ഡലത്തിനോട് വിട പറയുന്നത്. 2008 ഫെബ്രുവരി മാസത്തിലാണ് കലാമണ്ഡലത്തിന്റെ 6ാമത്തെ വൈസ് ചാൻസലറായി ചാർജ് എടുക്കുന്നത്. കലാമണ്ഡലത്തിലെ മുഖച്ഛായ തന്നെ മാറ്റി വിവിധ പദ്ധതികളും പുതിയ കളരികളും വിവിധ അടിസ്ഥാന സൗകര്യങ്ങളും കൊണ്ടുവന്നു. ജലക്ഷാമം നേരിടുന്ന കലാമണ്ഡലത്തിൽ പുതിയ ആശ്രയ പദ്ധതി പ്രകാരം വലിയ കുളം കുഴിച്ച് കലാമണ്ഡലത്തിലേക്കും ഹോസ്റ്റലിലേക്കും ആവശ്യമായ വെള്ളം സംരക്ഷിക്കാനുള്ള പുതിയ പദ്ധതിയും തയ്യാറാക്കി. കലാമണ്ഡലത്തിന് പുതിയ ക്യാമ്പസ് തുടങ്ങാൻ വേണ്ടിയുള്ള സ്ഥലം വാങ്ങിക്കാനുള്ള നടപടികളും പൂർത്തിയാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രത്തിലാദ്യമായി ഇവിടുത്തെ കുട്ടികൾക്ക് 100% വിജയം കൈവരിച്ചതും ഇദ്ദേഹം വന്നതിന് ശേഷമായിരുന്നു. അടുത്ത വർഷം മുതൽ പുതിയ പാഠപദ്ധതി തയ്യാറാക്കി. കലാമണ്ഡലത്തിന്റെ പേരിൽ 10 ബുക്കുകൾ പുറത്തിറക്കി. ഇതിൽ 2 ഇംഗ്ലീഷ് പുസ്തകവും 2 കഥകളി ബുക്കുകളുമാണുള്ളത്. ലോകമറിയുന്ന കലാമണ്ഡലത്തിന്റെ വികസനങ്ങളും ഇതിനോടൊപ്പം തന്നെ ടൂറിസ്റ്റ് സാധ്യതകളും മെച്ചപ്പെടുത്തിയാൽ ഗവൺമെന്റിൽ നിന്ന് പൈസ ഇറക്കാതെ ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കാര്യങ്ങൾ നടത്താനുള്ള പദ്ധതികളും 75% പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഏകദേശം 1 വർഷമായി കലാമണ്ഡലത്തിൽ രജിസ്ട്രാർ ഇല്ലാത്ത കുറവ് നികത്താനാകാതെയാണ് ഇദ്ദേഹം പടിയിറങ്ങുന്നത്. അത് എന്തറിയുമോ, ഏത് പരിഷ്കാരങ്ങളും വരുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് ഇതൊക്കെയാണ് ഇവിടെ ചെയ്തു വരുന്നത് എന്നും അത് തന്നെ തുടർന്നാൽ മതിയെന്നും പറയുന്ന ഒരു വിഭാഗം സമൂഹത്തിലും ചരിത്രം പരിശോധിച്ച് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് തുടരുന്നു എന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് അതിനോട് പറ്റ എതിരാണെന്നോ അത് നടപ്പാക്കാൻ സാധിക്കാത്തതാണെന്നോ അവരർത്ഥമാക്കുന്നില്ല. കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ അത് ഗുണപരമാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരതിനെ അംഗീകരിക്കും. ഇവിടെ അല്ലേ ഇപ്പോൾ നാട്ടിൽ തന്നെ ദേശീയപാത വികസനം തുടങ്ങിയ എത്രയോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ അത് ഗുണപ്രദമാണ് സമൂഹത്തിന് എന്ന് തോന്നിക്കഴിയുമ്പോൾ എല്ലാം അംഗീകരിക്കും. അത് തന്നെയാണ് കലാമണ്ഡലത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ആരും വരാൻ പോകുന്നത്. നമുക്ക് പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് മാറേണ്ടതുണ്ട്. വിദ്യാഭ്യാസ രീതി മാറണം, കരിക്കുലം മാറണം, സിലബസ് മാറണം, പിന്നെ അതെല്ലാം മാറേണ്ടതുണ്ട്. ഇതുകൂടാതെ കഴിഞ്ഞ ഭരണകാലത്ത് കോടികൾ മുടക്കി ഉദ്ഘാടനം ചെയ്ത രംഗകലാ മ്യൂസിയം ഇപ്പോഴും ആർക്കും ഉപകാരമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ നിയമനം നടത്തുന്നതിനെതിരായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ കോടതിയിൽ പോവുകയും ചെയ്തു. കലാമണ്ഡലത്തിലെ PRO തസ്തികയിലേക്കുള്ള നിയമനത്തെ ചൊല്ലി ഗവർണറുമായുള്ള വിവാദം ഇപ്പോഴും നിലനിൽക്കുകയാണ്. വിഷയം കോടതിയിലും സർക്കാർ തലത്തിലും എത്തിയതും വിവിധ വാർത്തയായിരുന്നു. ഗവർണർ വിളിപ്പിച്ചിട്ടും VC പോകാതിരുന്നതും വാർത്തകളിൽ ഇടം പിടിച്ചു. ഇപ്പോഴും അതിന്റെ കനലടങ്ങിയിട്ടില്ല. ഓഫീസർമാരുമായിട്ട് പിണക്കത്തിന്റെ പ്രശ്നം വരുന്നില്ല. ഒരാളുമായിട്ടും നമ്മുടെ കൂടെയുള്ളവരോ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരോ നമ്മളെ ഭരിക്കുന്നവരുമായിട്ടോ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് വ്യക്തിപരമായി ഒരു പിണക്കത്തിൻ്റെയും പ്രശ്നം വരുന്നില്ല. പ്രശ്നം നിയമത്തിൻ്റെതാണ്. UGC ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് റെഗുലേഷൻ എന്ന് പറയുന്നത് 2010 മുതൽ 2010-ലും 2014-ലും 2016-ലും ഇപ്പോൾ 2019-ലും കേന്ദ്ര ഗവൺമെൻറ് UGC നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. അതിനകത്ത് പറയുന്നത് രജിസ്ട്രാറ് ഡീംഡ് യൂണിവേഴ്സിറ്റി കൽപ്പിത സർവകലാശാലകളിൽ, മറ്റ് സർവകലാശാലകളിലല്ല കേട്ടോ, കൽപ്പിത സർവകലാശാലകളിൽ രജിസ്ട്രാർ നിയമിക്കേണ്ടത് സ്പോൺസറിംഗ് ബോഡിയാണ് എന്നാണ് പറയുന്നത്. നിയമിക്കേണ്ടത് എന്നാണ് പറയുന്നത്, ഷാൽ അപ്പോയിൻറ് എന്നാണ് പറയുന്നത്. അത് 5 വർഷത്തേക്കാണെന്നും വീണ്ടും ഒരു 5 വർഷത്തേക്കും കൂടി നീട്ടാവുന്നതാണ് എന്നുമാണ് പറയുന്നത്. അതനുസരിച്ചിട്ട് 2019-ൽ തന്നെ പുതിയ ചാൻസലർ നിയമിക്കണമെന്ന് ഞാൻ എഴുതിയിട്ടുള്ളതാണ്. പിന്നെ കേസിൻ്റെ കാര്യത്തിൽ അത് ഞാൻ ഒറ്റയ്ക്കെടുത്ത കാര്യമല്ല, ഒരു ബോഡി എടുത്ത കാര്യമാണ്. വൈസ് ചാൻസലർ ബോർഡ് ഓഫ് മാനേജ്മെൻ്റ് എടുത്ത തീരുമാനങ്ങൾ നിയമാനുസൃതമാണ് എങ്കിൽ നടപ്പിലാക്കാൻ ബാധ്യസ്ഥനാണ്. എന്നിരുന്നാലും വിദ്യാർത്ഥികളോടും കളരിയിലെ അധ്യാപകരോടും നല്ല സമീപനമാണ് കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മുതിർന്ന അധ്യാപകൻ കൂടിയായ നാരായണൻ കലാമണ്ഡലത്തിൽ നിന്നിറങ്ങുമ്പോൾ കലയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇനി ആരായിരിക്കും അടുത്ത വൈസ് ചാൻസലറായി എത്തുക? കഴിഞ്ഞ തവണ തന്നെ വൈസ് ചാൻസലർ ഇല്ലാതെ മാസങ്ങൾക്ക് ശേഷമാണ് TK നാരായണൻ ചാർജ് എടുത്തത്. രജിസ്ട്രാറും വൈസ് ചാൻസലറും ഇല്ലാത്ത ഒരു നാഥനില്ലാത്ത കളരിയായി മാറുമോ കലാമണ്ഡലം എന്ന ചോദ്യവും ആളുകളിലുണ്ട്.
1982 May 5 തറയിൽ വീട്ടിൽ അച്ഛൻ കോപ്പുണ്ണിയുടെയും മാതാവ് ജാനകിയുടെയും മൂന്നാമത്തെ മകനായി നാരായണൻ ജനിച്ചത്. ഇല്ലായ്മയിൽ നിന്ന് പോരാടി പഠിച്ച് വിജയം കൈവരിക്കുകയായിരുന്നു ഇദ്ദേഹം. 1972 എറണാകുളം മഹാരാജ കോളേജിൽ നിന്ന് BA സംസ്കൃതം ഒന്നാം റാങ്കോടെ പാസ്സായി. അവിടെ തന്നെ MAയും പാസ്സായി. 1974 ചേലക്കര ശ്രീ മൂലം തിരുനാൾ ഹൈസ്കൂളിലെ താൽക്കാലിക അധ്യാപകനായി ജോലി ലഭിച്ചു. തുടർന്ന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലും ജോലി ചെയ്തു. 1979 കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത വിഭാഗത്തിൽ സംസ്കൃതം ലെക്ചറായി ജോലിയിൽ പ്രവേശിച്ചു. അവിടെ തന്നെ 6 വർഷം അക്കാദമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറായും 5 വർഷം രജിസ്ട്രാറുടെ ചുമതലയും വഹിച്ചു. 2015 May സർവീസിൽ നിന്ന് വിരമിച്ചത്. തന്നെ ഏൽപ്പിക്കുന്ന ജോലി കൃത്യനിഷ്ഠതയോടെ കൂടി ചെയ്തു തീർക്കുന്ന ഒരു മാതൃകാ അധ്യാപകന്റെ തെളിവാണ് 33 വർഷം കാലിക്കറ്റ് സർവകലാശാലയിൽ വിവിധ തസ്തികളിൽ ഇരിക്കാൻ അവസരം ലഭിച്ചത്. 70 വയസ്സിലും ചെറുപ്പക്കാരുടെ പോലെ കലാമണ്ഡലം ക്യാമ്പസിൽ എല്ലാ കളരികളിലും വിദ്യാലയങ്ങളിലും രാവിലെയും വൈകിട്ടുമായി വിസിറ്റിംഗ് നടത്താറുണ്ട്. ഗവൺമെന്റ് സമ്മതിക്കുകയാണെങ്കിൽ കലാമണ്ഡലത്തിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു സർവകലാശാലയാക്കി മാറ്റാൻ കഴിവുണ്ട് ഈ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന്. ഭാര്യ ദേവിക, അരവിന്ദ്, ലക്ഷ്മി എന്നിവർ മക്കളും അനൂപ് മരുമകനുമാണ്. കലാമണ്ഡലം VC പടിയിറങ്ങുമ്പോൾ കലാസ്നേഹർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്നാണ് ഇനി പുതിയൊരു VC അതേപോലെ തന്നെ പുതിയ രജിസ്ട്രാറും കലാമണ്ഡലത്തിൽ എത്തുക? ശുഭപ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം. VCV ചാനലിന് വേണ്ടി മണി ചെറുതുരുത്തി.